കുട്ടികളുടെ പരീക്ഷ പേടിയിലേക്ക് ഊകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികളെ, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഈ ഫോക്കസ് ഏരിയയിൽ നിന്ന് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നാണ്, അതായത് ഏതേത് ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതെങ്ങനെയായിരിക്കും എന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഫോക്കസ് ഏരിയ എന്താണെന്ന് കൂടി പറഞ്ഞു തരാം. യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്ട്രി എന്നാണ് യൂണിറ്റ് വണ്ണിൻ്റെ പേര്. ഇതിലുള്ളത് ബ്രൈഡൽ മേക്കപ്പ്, ക്വാളിറ്റീസ് ഓഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഫേഷ്യൽ ഷെയ്പ്സ്. ഇനി യൂണിറ്റ് ടു എന്ന് പറയുന്നത് മെഹന്തി ഡിസൈൻസ് ആണ്. ഇതിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൈപ്സ് ഓഫ് മെഹന്തി, മെഹന്തി കോൺ പ്രിപ്പറേഷൻ, ഇനി മെഹന്തി മിക്സിംഗ് മെത്തേഡ്, ഇത്രയുമാണ്. യൂണിറ്റ് മൂന്നിൽ പറയുന്നത് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ബൊക്കേ സെറ്റിംഗ്, ടൈപ്സ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. അടുത്തത് യൂണിറ്റ് ഫോറ് ബ്യൂട്ടി ബിസിനസ് മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ബ്യൂട്ടി ബിസിനസ് മാനേജ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. യൂണിറ്റ് ഫൈവ് ഹെൽത്ത് ആൻഡ് വെൽനസ്, ഇത് ഡൈമെൻഷൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ്, ബെനിഫിറ്റ്സ് ഓഫ് യോഗ, ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ്, ഇത്രയുമാണ് നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ഓരോ ഫോക്കസ് ഏരിയയിൽ നിന്നും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ യൂണിറ്റിലെ ഫോക്കസ് ഏരിയയിൽ നിന്നും കോസ്മെറ്റിക്സ് ഇൻ മേക്കപ്പ്, ഡേ മേക്കപ്പ്, ഇവനിങ് മേക്കപ്പ്, മേക്കപ്പ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ബ്രൈഡൽ മേക്കപ്പ്, ആർട്ടിഫിഷ്യൽ ഐലാഷ് ഫിക്സിംഗ് മെത്തേഡ്, മേക്കപ്പ് റിമൂവിങ് മെത്തേഡ്, ഫേസ് ഷേപ്പ് എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എസ് ഐ ക്വസ്റ്റ്യൻസും ചോദിക്കാം, 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്താം. അതുകൊണ്ട് ഈ ഒരു ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. മെഹന്തി ഡിസൈനിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ടൈപ്സ് ഓഫ് മെഹന്തി ഡിസൈൻ ആണ്. പിന്നീട് അതിൻ്റെ ഡിഫറൻസ് ചോദിക്കാം. മെഹന്തി കോൺ പ്രിപ്പറേഷൻ, മെഹന്തി മിക്സിംഗ് മെത്തേഡ്, ഇത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. യൂണിറ്റ് 3 ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓറിയൻ്റൽ സ്റ്റൈൽസ്, വെർട്ടിക്കൽ സ്റ്റൈൽസ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, ടൈപ്സ് ഓഫ് ജാപ്പനീസ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, ഫ്ലോറൽ ഫോം ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. അത് ഇതിൽ നിന്നൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒപ്പം തന്നെ 2 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. യൂണിറ്റ് 4 ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് സ്കോപ്പ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്, ഡ്യൂട്ടീസ് ഓഫ് ബ്യൂട്ടി പാർലർ മാനേജർ, ക്വാളിറ്റീസ് ഓഫ് ആൻ എൻ്റർപ്രണർ, ടൈപ്സ് ഓഫ് ഓണർഷിപ്പ്, ടെക്നിക്സ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പാർലർ ലൊക്കേഷൻ, ഇത്രയും ഒരു ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ്. അടുത്ത യൂണിറ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ്. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡൈമെൻഷൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ്. അതിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പാരഗ്രാഫ് റൈറ്റിംഗ് 3 മാർക്കിനോ 2 മാർക്കിനോ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നീട് ബെനിഫിറ്റ്സ് ഓഫ് യോഗയും ബെനിഫിറ്റ്സ് ഓഫ് എക്സർസൈസും, ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാധാന്യം കൊടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്നും പഠിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികളെ, എല്ലാവരും ഈ ഒരു ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ച് നന്നായി പഠിക്കുക. ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. വിജയാശംസകൾ.